ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ലഘു സന്ദേശം ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേലും ചുറ്റുമുള്ള രാഷ്ട്രങ്ങളും തമ്മിലുള്ള യുദ്ധമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കും. തുടർന്ന് ടെമ്പിൾ മൗണ്ടിൽ ഇസ്രായേൽ യെരുശലേം ദേവാലയം പണിയുകയും അതിനുശേഷം കുറച്ചു കാലത്തേക്ക് സമാധാനം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ വീണ്ടും അവർ സ്വദേശത്ത് നിന്ന് പലായനം ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോകേണ്ടി വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ചിന്തകളിലോട്ട്, ആ പ്രവചന ഭാഗങ്ങളിലോട്ടാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. പലസ്തീനിലെ ജനങ്ങൾ ആരും എന്നോട് ദ്രോഹം ചെയ്തിട്ടില്ല, ഇസ്രായേൽ ഗുണവും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഫേവർ ചെയ്ത് പറയുകയല്ല, പകരം ബൈബിൾ എന്ത് പറഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങളാണ് സൂചിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നു, സെക്രിയാ പ്രവചനം 12 അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ അതിന്റെ 3 വാക്യത്തിൽ, അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും, അതിനെ ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറിവേൽക്കും, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഇനി 6 വാക്യം, അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റിയുടെ ഇടയിൽ തീപ്പന്തം പോലെയുമാക്കും, അവർ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും. യെരുശലേമിന് സ്വസ്ഥാനത്ത് യെരുശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. ഈ ഒരു വാക്യം അടിസ്ഥാന വാക്യമാക്കിയെടുത്ത് തുടർന്നുള്ള ചിന്തകളോട്ട് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പായിട്ട് ഈ പ്രവചനം എങ്ങനെയാണ് നിവർത്തീകരിക്കപ്പെടുന്നതെന്ന് അറിയണമെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ ഷോർട്ടാക്കി പറയാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിന് ദൈവം കനാൻനാട് അവകാശമാക്കി കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ തലമുറകൾ വന്നപ്പോഴും അവർ മിസ്രയീം ദേശത്തേക്ക് പോകേണ്ടി വന്നു. പിന്നീട് അവിടെ നിന്നും മോശയുടെ നേതൃത്വത്തിൽ വീണ്ടും അവർ കനാൻ നാട്ടിലേക്ക് എത്തപ്പെട്ടു. നായകന്മാരുടെ ഭരണം കഴിഞ്ഞ് രാജാക്കന്മാരുടെ ഭരണം വരുന്ന അതിനുശേഷം അതിന്റെ BC 606-586 കാലഘട്ടത്തിൽ ഇസ്രായേലിന് വീണ്ടും ആ ദേശം നഷ്ടമായി പോകുന്നു. അവരുടെ സ്വദേശം നഷ്ടമായി പോകുന്നു. ബാബലിനോട്ട് അടിമകളായിട്ട് മാറേണ്ടി വരുന്നു. പിന്നീട് കോരേശിന്റെ വിളംബര പ്രകാരം തിരിച്ച് ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടി തിരിച്ച് അവരുടെ ദേശത്ത് വന്ന് വീണ്ടും ദേവാലയം പണിയാൻ അനുവാദം കിട്ടി. നെഹമ്യാവ്, എസ്ര, സെരുബാബേൽ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ അവർ ദേവാലയം പണിയുന്നു. എന്നാൽ അന്ത്യോക്യ സെപ്പിഫാനസ് എന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൽ പന്നിയെ ബലി കഴിപ്പിച്ച് ദേവാലയം അശുദ്ധമാക്കിയത് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ കാലഘട്ടം ആയപ്പോഴത്തേക്ക് ഹെരോദ രാജാവ് ദേവാലയത്തെ പുതുക്കിപ്പണിത് അടക്കാൻ കാണാത്തത്, യേശുക്രിസ്തുവിന്റെ കാലത്തുള്ള ദേവാലയം എന്ന് പറയുന്നത് ഹെരോദാവ് പുതുക്കിപ്പണിത ദേവാലയമാണ്. എന്നാൽ 70 വീണ്ടും ഇസ്രായേൽ മക്കൾ, പ്രത്യേകിച്ച് യഹൂദന്മാർ, സ്വദേശത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വരും വിവിധ രാജ്യങ്ങളിലോട്ട്. തിരിച്ചവർക്ക് 1948 May 14 തിരിച്ചവരെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചവർക്ക് അവിടെ തിരിച്ചവകാശം ലഭിക്കുമ്പോൾ ഏതാണ്ട് 2 നീണ്ടു നിൽക്കുന്ന ഇസ്രായേൽ അറബ് യുദ്ധം ആരംഭിക്കുന്നു. ഈ ഇസ്രായേൽ അറബ് യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ഒരു പരിധിവരെ വിജയിക്കുകയും യെരുശലേമിന്റെ വലിയൊരു ഭാഗം അവർ പിടിച്ചെടുക്കും. യെരുശലേം മാത്രമല്ല, അവർ ഇന്ന് കൈയടക്കി വച്ചിരിക്കുന്ന അനേക ഭാഗങ്ങൾ ആ യുദ്ധത്തിലാണ് പിടിച്ചെടുക്കുന്നത്. ചില വർഷങ്ങളോട് കഴിഞ്ഞ് 6 യുദ്ധം എന്നറിയപ്പെടുന്ന അടുത്ത യുദ്ധം, അതും ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും. അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ
പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സിറിയ, ജോർദാൻ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ. ഇവരുമായിട്ടുള്ള ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇന്ന് പലസ്തീന്റെ പ്രദേശം എന്നറിയപ്പെടുന്ന പ്രദേശവും കൂടെ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. പക്ഷേ അന്ന് ഐക്യരാഷ്ട്ര സംഘടന അത് അനുവദിക്കാതെ അത് ഇസ്രായേലിന്റെ അധീനതയിലുള്ള പലസ്തീൻ പ്രദേശമായിട്ട് ഡിക്ലെയർ ചെയ്ത് ആ നിലവാരത്തിലാണ് പോകുന്നത്. അപ്പോൾ ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ടെമ്പിൾ മൗണ്ടിൽ, അതായത് പലസ്തീന്റെ പ്രദേശം എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ അധീനതയിൽ വരുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ ഒരിക്കൽ കീഴടക്കിയ പിടിച്ചെടുത്ത ആ സ്ഥലം, അവിടെയാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം വീണ്ടും പണിയേണ്ടത്. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെയാണ് മുസ്ലിം വിഭാഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലവും, അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസ പ്രകാരം അവിടെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ നഗരമായിട്ട്, വിശുദ്ധ സ്ഥലമായിട്ട് കണക്കാക്കുന്നതാണ് ടെമ്പിൾ മൗണ്ട്. മുഹമ്മദ് നബിയുടെ സ്വർഗാരോഹണം ആ സ്ഥലത്ത് വെച്ചായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവിടെയുള്ള ആ രണ്ട് മുസ്ലിം പള്ളികൾ വളരെ പ്രധാനപ്പെട്ടതും അവർക്ക് അവരുടെ ആത്മീക വശമായിട്ട് ചിന്തിക്കുമ്പോൾ അവർ അവരുടെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണത്. ഒരിക്കലും അത് ഇസ്രായേൽ വിട്ടുകൊടുക്കത്തില്ല. ഇസ്രായേൽ എന്താണ് ഈ വിഷയത്തിലുള്ള, ഈ സ്ഥലത്തിലുള്ള ചരിത്രപരമായ പ്രാധാന്യത്തിലെ പ്രാധാന്യം നമുക്ക് ചിന്തിക്കാം. അത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം പോകേണ്ടത് അബ്രഹാമിലേക്കാണ്. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന മോറിയ മല, ആ മോറിയ, അത് തന്നെ നമുക്ക് ടെമ്പിൾ മൗണ്ട് എന്ന് പറയാം. നമ്മൾ കൂടുതൽ ആഴമായിട്ട് പഠിക്കുമ്പോൾ ചില ബൈബിൾ ചിന്തകന്മാർ പറയുന്നത് ഇസ്ഹാക്കിനെ എവിടെ യാഗം കഴിച്ചോ അതേ സ്ഥാനത്ത് തന്നെയാണ് യേശുക്രിസ്തുവിൻ കാൽവറി കൂടി ക്രൂശിക്കപ്പെട്ടത്, അതേ ലൊക്കേഷൻ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെ കൂടുതൽ ആഴത്തിലുള്ള തെളിവുകൾ ആ വിഷയത്തിൽ ഇല്ല. അപ്പോൾ ആ മോറിയമലയിലാണ് എന്ത് ചെയ്യുന്നത്, ഇസ്രായേൽ ശലോമോൻ വഴിയായിട്ട് ശലോമോൻ തന്റെ ദേവാലയം പണിയുന്നു. അപ്പോൾ എന്താണ് ആ സ്ഥലത്തിന്റെ പ്രാധാന്യം എന്ന് അറിയണമെങ്കിൽ ദിനവൃത്താന്ത പുസ്തകം 21 അധ്യായത്തിലോട്ട് വരണം. ദിനവൃത്താന്ത പുസ്തകം 21 അധ്യായത്തിൽ ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. സംഭവം ഞാനിപ്പോ പറയുന്നില്ല, ഒരു ചെറിയ ഭാഗം, 18 വാക്യത്തിൽ, അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ഗാദ് അന്നത്തെ പ്രവാചകനാണ്, ദാവീദ് ചെന്ന് യബൂസിനായ ഒർനാന്റെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറവാൻ കൽപ്പിച്ചു. ദൈവം ഒരു പ്രത്യേക ലൊക്കേഷൻ കൽപ്പിക്കുകയാണ്, നീ അവിടെ പോയി യാഗപീഠം പണിയണം. അപ്പോൾ ദാവീദ് അതനുസരിച്ചു. ദാവീദ് നേരെ ആ ഒർനാന്റെ കളത്തിൽ എത്തിയിട്ട് ഒർനാന് പറഞ്ഞ കാര്യമുണ്ട്, നീ ഇത് മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഒർനാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് എടുത്തോളാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ദാവീദ് സമ്മതിച്ചില്ല, മുഴുവൻ വിലയ്ക്ക് ആ ഭാഗങ്ങൾ വായിച്ചു നോക്കിയത്. അങ്ങനെ ദാവീദ് 600 ശേക്കേൽ പൊന്ന് വില കൊടുത്ത് ആ സ്ഥലം മേടിക്കുന്നു. വില കൊടുത്ത് മേടിച്ച ശേഷം അവിടെ യാഗപീഠം പണിതു, യാഗം കഴിക്കുന്നു. ദൈവം തീ ഇറക്കി തന്നെ ആ യാഗത്തിൽ പ്രസാദിച്ചുവെന്ന് വ്യക്തമാക്കുന്നു. ഇനി 22:1 വരുമ്പോൾ ദാവീദ് പറഞ്ഞ കാര്യമുണ്ട്, ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രായേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു. അപ്പോൾ ഈ ദേവാലയം നിൽക്കുന്നത്, അല്ലെങ്കിൽ ശലോമോൻ തൻ ദേവാലയം പണിതത് ദൈവം കാണിച്ചു കൊടുത്ത ലൊക്കേഷൻ, ദൈവം കാണിച്ചു കൊടുത്ത ലൊക്കേഷൻ ദാവീദ് വില കൊടുത്ത് മേടിച്ചത്, അവിടെ ദൈവം തീയിറക്കി തനാ യാഗത്തിൽ പ്രസാദിച്ചു വന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയ ലൊക്കേഷനാണ് ഓർനാന്റെ കളം. അവിടെയാണ് ശലോമോൻ ദേവാലയം പണിതത്. അവിടെയാണ് ഇപ്പൊ മുസ്ലിംന്റെ ആ പ്രധാനപ്പെട്ട ആശ്രയം നിൽക്കുന്നത്. ഞാൻ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം പറഞ്ഞു തരുന്നു. ഇനി ഈ സ്ഥലത്തിന് മറ്റു പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ശലോമോൻ ഇവിടെ ദേവാലയം പണിയുമ്പോൾ ശലോമോൻ ഒരു പ്രാർത്ഥനയുണ്ട്. ശലോമോന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അങ്ങ് ഉത്തരം കൊടുക്കണം. ഇനി അഥവാ ജനം പാപം ചെയ്ത് മറ്റ് രാജ്യങ്ങളിലോട്ട് അടിമകളായി പ്രവാസികളായി പോയാൽ അവർ അവിടെ നിന്ന്
ഈ ആലയത്തിലോട്ട് നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണമെന്ന് ശലോമന്റെ പ്രാർത്ഥനയുണ്ട്. നമ്മൾ ദാനിയലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ദാനിയൽ മൂന്ന് നേരം കിളിവാതിൽ തുറന്ന് യെരുശലേമിലേക്ക് ശലോമൻ എപ്രകാരമാണോ പ്രാർത്ഥിച്ചത് അപ്രകാരം തന്നെ ദാനിയൽ യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ദാനിയലിൽ നമുക്ക് പ്രവചന പുസ്തകത്തിൽ കാണാൻ പറ്റുന്നു. അപ്പോൾ ഈ സ്ഥലവും ഈ ലൊക്കേഷനും യഹൂദന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു സങ്കീർത്തനം നമുക്ക് നോക്കാം. സങ്കീർത്തനത്തിലെ ഒരു ഭാഗം 137 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 137 സങ്കീർത്തനം യെരുശലേം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതം പോലെ നിൽക്കുന്ന സങ്കീർത്തനമാണ്. അതിന്റെ 5 വാക്യം, യെരുശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരുശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ, ഇടിച്ചു കളവിൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏതോമ്യർക്കായി യഹോവേ യെരുശലേമിന്റെ നാൾ ഓർക്കണമേ. യെരുശലേമിന് നാശം സംഭവിച്ച ശേഷം ഒരു എഴുതിയ ഒരു ഗീതമാണ്. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യെരുശലേമിനോട് ഇവർക്ക് എത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ഈ വാക്കുകളിൽ വ്യക്തമാണ്. ശലോമൻ പണിത ദേവാലയത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നു. അതുമാത്രം പുരോഹിതന്മാർക്ക് ആലയത്തിൽ കയറി ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു സ്ഥലമാണ് ഈ ടെമ്പിൾ മൗണ്ട് ഇന്ന് അറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ ഇത് യഹൂദനെ സംബന്ധിച്ചും മുസ്ലിമിനെ സംബന്ധിച്ചും തുല്യ പ്രാധാന്യമാണ്. രണ്ടുപേരും എന്ത് ചെയ്യത്തില്ല, ഈശ്വരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അവസാനം എന്ന് പറയുന്നത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വേദവാക്യം. നമ്മൾ ഞാൻ വേദഭാഗത്തോട്ട് നമുക്ക് വേദഭാഗത്തേക്കും കടന്നു വരാം. സെക്രിയ പ്രവചനത്തിൽ നമ്മൾ വായിച്ച ഭാഗം 12:6, അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകന്റെ ഇടയിൽ തീച്ചട്ടി പോലെ കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളും തിന്നുകളെ യെരുശലേമിന് സ്വസ്ഥാനത്ത് യെരുശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ പറയുമായിരിക്കും ഇത് കർത്താവിന്റെ രണ്ടാമത്തെ മഹത്വ പ്രതിഷ്ഠിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവമാണ് എന്ന് ആദ്യമേ പറയും. നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇത് അതിന് മഹത്വ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് നടക്കേണ്ട കാര്യമാണ്. കർത്താവിന് രഹസ്യപരമുണ്ട്, സഭയെ ചേർക്കാൻ അത് എപ്പോഴൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ പല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, കർത്താവിന്റെ ഒലിവുമലയുള്ള മഹത്വ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് സംഭവിക്കേണ്ട കാര്യമാണ് ഇതെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇനി അവർ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തുമുള്ള സകല ജാതകം തിന്നുകളെ, ആരാണ് ഇവിടെ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും നിൽക്കുന്നതെന്ന് നോക്കുക. 1948 തൊട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത അറബ് രാഷ്ട്രങ്ങളാണ് ഇവിടെ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ഉള്ളത്. മെഡിറ്ററേനിയൻ സീ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, ബാക്കി ഭാഗം ഈജിപ്റ്റ്, ലബാനോൻ, സിറിയ, പലസ്തീൻ, കുറച്ച് അപ്പുറത്തായിട്ട് ഇറാഖ്, തുർക്കി, കുറച്ച് അപ്പുറത്ത് പറയുമ്പോൾ ഈ രാജ്യങ്ങളുടെ അതിർത്തി വശമായിട്ട് ഈ രാജ്യങ്ങളൊക്കെയാണ് ഇവിടെ ചുറ്റുമായിട്ട് വരുന്നത്. ഈ രാജ്യങ്ങൾ തന്നെയാണ് ഇസ്രായേലിന് ദോഷം ചെയ്യുന്നത്. അപ്പോൾ വചനം പറഞ്ഞ കാര്യം എന്താന്ന് അറിയാം, ഈ രാജ്യങ്ങളെ, ഈ ജാതികളെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ജാതികളെ ഇവർ തിന്നുകളയും, എന്നിട്ട് ഇവരെ നശിപ്പിച്ചു കളയും. അതെപ്പോഴായിരിക്കും സംഭവിക്കുന്നത്? ഇതിനിടയ്ക്ക് പല യുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞു, അതിലെല്ലാം ഇസ്രായേലാണ് ഒരു പരിധിവരെ വിജയിച്ചത്. അപ്പോൾ ഈ പ്രവചനം നടന്നു കഴിഞ്ഞില്ലേ നമ്മൾ ചിന്തിക്കും, പക്ഷെ പ്രവചനം നടന്നു കഴിഞ്ഞിട്ടില്ല. എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ വെളിപ്പാട് പുസ്തകം 11 വരുമ്പോൾ അവിടെ നമുക്ക് ഒരു ഭാഗം കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 11 ആ ഭാഗത്ത് രണ്ട് സാക്ഷികൾ നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് സാക്ഷികൾ എവിടെയാണ് നിൽക്കുന്നറിയാം? അതിന് 1 നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തിൽ യാഗപീഠത്തിൽ അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു,
അവർ വിശുദ്ധ നഗരത്തെ എരിശിലമിനെ 42 മാസം ചവിട്ടും. ഒരു കാലക്കണക്ക് പറയാ 42 മാസം. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്ന ആ സംഭവത്തിൽ അവിടെ എന്തുണ്ട്? എരിശിലം ദേവാലയമുണ്ട്. എരിശിലം ദേവാലയം അവിടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അവർ ആ ലൊക്കേഷന് മാത്രമേ എരിശിലം ദേവാലയം പണിയത്തുള്ളൂ. ലൊക്കേഷൻ അത് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് യഹൂദന്മാർ. അപ്പോൾ എങ്ങനെയായിരിക്കും അവർക്ക് ടെമ്പിൾ മൗണ്ട് തിരിച്ചു കിട്ടുക? ഏതെങ്കിലും ഒരു ഒരു അധിപതി പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ അധിപതി പറഞ്ഞാൽ അവർ സമ്മതിക്കും? ഒരിക്കലുമില്ല. കാരണം ഇത് മുസ്ലിം സഹോദരങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവരുടെ ജീവൻ പോകുമ്പോൾ അവർ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് എരിശിലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് ഇത് പ്രഖ്യാപിച്ചായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ അതുപോലെ നടക്കും. അപ്പൊ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ അവിടെ പ്രശ്നത്തിന് അറുതി വരത്തില്ല. പ്രശ്നത്തിന് അറുതി വരണമെങ്കിൽ നേരത്തെ കണ്ടതുപോലെ അതൊരു യുദ്ധത്തിലായിരിക്കും പ്രശ്നത്തിന് അറുതി വരുന്നത്, താൽക്കാലികമായിട്ടെങ്കിലും. ആ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലും ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുമായിരിക്കും. ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അറബ് രാഷ്ട്രങ്ങളായിരിക്കും. അപ്പോൾ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളാണ് നടക്കുന്ന ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുകയും ആ സ്ഥലത്ത് പണിതിരിക്കുന്ന മറ്റ് ദേവാലയങ്ങൾ പൊളിച്ചു കളഞ്ഞ് ഇവർ ഇവരുടെ ദേവാലയം പണിയുകയും ചെയ്യും. ഇനിയും വാക്യങ്ങളുണ്ട്, നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ അങ്ങനെ അങ്ങനെ പണിത ദേവാലയമാണ് കൂടെ കാണാൻ സാധിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം എന്ന് പറയുന്നത് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, നടക്കാൻ പോകുന്ന കാര്യമാണ്, ഇവർ നടന്നു കഴിഞ്ഞ കാര്യമല്ല. കർത്താവിന്റെ രഹസ്യവരണ ശേഷം സഭയല്ല, ലോകം മഹോദ്രവകാലത്തിലേക്കും സഭ സ്വർഗത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 5-6 അധ്യായങ്ങൾ ഇങ്ങോട്ട് 4-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമായിട്ട് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വരുന്നു. തുടർന്ന് ഇങ്ങോട്ട് അതിൻ്റെ 19-ാം അധ്യായം നമുക്ക് കാണാൻ സാധിക്കുന്നു, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ തന്നെ ചില ഭാഗങ്ങൾ സ്വർഗത്തിൽ നടക്കുന്ന കാര്യം കാണിക്കുന്നു. അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം, അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ എരിശിലമിൽ ദേവാലയമുണ്ട്, അത് യഹോവയുടെ ദൈവത്തിന്റെ ആലയമാണെന്ന് വ്യക്തമായി എഴുതിയേക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തോ സംഭവിക്കണം. ആ യുദ്ധം നടക്കുകയും യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുകയും അവർ ദേവാലയം പണിയുകയും ചെയ്യണം. ഇനി ഇതിന് മറ്റു തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുകളുണ്ട്. മറ്റു തെളിവുകൾ കാണിക്കുന്ന ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലരെങ്കിലും ചിന്തിച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ എരിശിലം ദേവാലയം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ രഹസ്യപരവും നടക്കുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റു തെളിവുകളോട് കാണിക്കുന്നത്. നമുക്ക് കർത്താവിന്റെ വരവിന് സമയം പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് എപ്പോൾ വേണമെങ്കിൽ നടക്കും. കർത്താവിന് സമയം കുറിക്കാൻ നമ്മൾ ആരുമില്ല. പിതാവിന് അധികാരത്തിലിരിക്കുന്ന കാര്യമാണ്. യെഹെസ്കൽ 38-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു ഭാഗമുണ്ട്, അവിടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന മറ്റ് ലോക രാഷ്ട്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഏത് സംഭവത്തിന് ശേഷം? ഈ യുദ്ധത്തിന് ശേഷം അവർ ദേവാലയം പണിതതിന് ശേഷം. നമുക്ക് നോക്കാം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, യെഹെസ്കൽ 38:8 വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ, എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. മനസ്സിലാവുന്നു? നിരന്തര ശൂന്യമായി കിടന്ന ആ ഇസ്രായേൽ പർവ്വതങ്ങൾ തന്നെ, അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ഇന്ന് അങ്ങനത്തെ സ്ഥിതിയല്ല അവിടെ. നേരത്തെ വായിച്ച ഭാഗം എന്താ? യെരുശലേമിൽ സ്വസ്ഥാനത്ത് വീണ്ടും നിവാസികൾ ഉണ്ടാകും. ഇപ്പൊ യെരുശലേമിൽ നിവാസികളുണ്ടെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന നിവാസികൾ എന്ന് പറയുന്നത് സാധാ പല ജാതികൾ കൂടിയ നിവാസികളല്ല ഉദ്ദേശിക്കുന്നത്, യഹൂദന്മാരെ ഉദ്ദേശിക്കുന്നു. അതായത് വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ താഴോട്ട് വായിക്കാം, 11-ാമത്തെ വാക്യം, മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും, കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്ന്. ശ്രദ്ധിക്കണം, ശൂന്യമായി കിടന്ന്. ഈ യെരുശലേമിലെ ചരിത്രം പഠിച്ചാൽ 1948 അതിന്റെ ചരിത്രം പഠിച്ചാൽ ശൂന്യമായി കിടന്ന ദേശം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ശൂന്യമായി കിടന്നിട്ടും വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും
ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെ ധനത്തെ സമ്പാദിച്ചും ഭൂമിയുടെ മധ്യ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെ കൈ നീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് പറയും. ശ്രദ്ധിക്കണം, നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ സ്ഥിതി അതാണോ? യെരുശലേമിന്റെ സ്ഥിതി അതാണോ? അല്ല. ഞാൻ ഇവർ സ്വൈര്യമാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ചുറ്റുമുള്ള ജാതികൾ, ഇവർക്ക് ഇവിടെ സ്വൈര്യം കെടുത്തുന്ന ജാതികൾ ഇല്ലാതെയാവണം. ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് പറയുകയല്ല, ബൈബിൾ പറഞ്ഞ പ്രവചനങ്ങൾ അതേപോലെ പറയുകയാണ്. അങ്ങനെയെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്ന വലിയ സംഭവം, അല്ലെങ്കിൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന, ലോകത്തെ മുഴുവൻ അഫക്ട് ചെയ്യുന്ന വലിയ സംഭവം എന്ന് പറയുന്നത് ഇസ്രായേലും ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളുമായി യുദ്ധമായിരിക്കും. അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഇസ്രായേൽ വിജയിക്കുകയും ആ സ്ഥലത്ത് ടെമ്പിൾ മൗണ്ടിൽ യെരുശലേം ദേവാലയം യെഹെസ്കേലിന് ദൈവം കൊടുത്ത മാതൃകയിൽ പണിയുകയും ചെയ്യും. അതോടുകൂടി എല്ലാം കഴിഞ്ഞു? ഇല്ല, അത് അവസാനത്തിന്റെ ആരംഭമേ ആകുന്നുള്ളൂ. ബൈബിൾ പറയുന്ന അവസാനത്തിന്റെ ആരംഭമേ ആകുന്നുള്ളൂ. എല്ലാം കഴിയുന്നില്ല. ഇനി നമ്മൾ നേരത്തെ എടുത്ത യെഹെസ്കേൽ 38 അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ചില രാജാക്കന്മാർ ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്ന രാജ്യങ്ങളെ എതിർക്കുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു രാജാക്കന്മാർ? ഏതൊക്കെ രാജ്യങ്ങളാണ്? ഏതൊക്കെ രാജ്യങ്ങളാണ് ഇസ്രായേൽ ആക്രമിക്കാൻ വരുന്നത്? തുടർന്ന് എന്ത് സംഭവിക്കും എന്നൊക്കെ ഇനി വരുന്ന ഭാഗങ്ങൾ സംസാരിക്കുന്നതായിരുന്നു. ഇതുവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം, ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങളുടെ യുദ്ധമാണ്. അത് സംഭവിക്കുമ്പോഴെങ്കിലും അവിശ്വാസികളായി ഇത് കാണുന്ന വ്യക്തികൾ തിരിച്ചറിയണം, ബൈബിൾ ഇതൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ദാനിയേൽ പ്രബോധനത്തിൽ ദാനിയേൽ പറഞ്ഞ കാര്യമുണ്ട്. 12 അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, നീയോ ദാനിയേലെ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ അന്ത്യകാലമാകുമ്പോൾ ദാനിയേൽ പ്രവചനം പോലുള്ള പ്രവചന പുസ്തകങ്ങൾ, ബൈബിളിലെ പ്രവചന പുസ്തകങ്ങൾ പരിശോധിച്ച് ആളുകൾ തിരിച്ചറിയും ഇന്ന് ലോകത്ത് സംഭവിക്കുന്നത് ഏതാണ്ട് 2600 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പ്രവചനം എഴുതപ്പെടുന്നത് BC 536 അടുത്താണ് ബൈബിൾ എഴുതിയിരുന്ന സംഭവങ്ങളാണെന്ന് തിരിച്ചറിയുകയും ജ്ഞാനം വർദ്ധിക്കും. അവിടെ ജ്ഞാനം വർദ്ധിക്കുന്ന വാക്കുകൾ അർത്ഥമാക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ചിലരെങ്കിലും ഇത് കേൾക്കുന്നവർ തിരിച്ചറിയുന്ന താല്പര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ലോകം മുന്നോട്ട് പോകുന്നു ദൈവം മുൻനിശ്ചയിച്ചിരിക്കുന്ന പാതയിൽ കൂടെ. തുടർന്ന് ഇസ്രായേലിന്റെ ഭാവി എന്താകും, ലോകത്തിന്റെ ഭാവി എന്താകും എന്നൊക്കെ വരും ദിവസങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ ബൈബിൾ ഗീക്സ് എന്ന ഫേസ്ബുക്ക് പേജിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.